ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഈവനിങ് വാക്കിന് ഇറങ്ങിക്കാണ്. ഇപ്പോൾ 3 മണിയായിട്ടുള്ളൂ. കുറച്ചും കൂടി നേരം കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഈവനിങ് വാക്കിനൊക്കെ ഇറങ്ങുക. ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഗ്രോസറി ഷോപ്പിലും കൂടി പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഗ്രോസറി ഷോപ്പിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു പാർക്കുണ്ട്. ഇവിടെ കുറച്ച് പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിൻ്ററൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വരവ് കുറവാണ്. കുറേ നേരം ഒന്നും ഔട്ട്സൈഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മാർച്ച് തൊട്ട് സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തു. സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തണുവുണ്ട്, പിന്നെ കാറ്റുമുണ്ട്. 2 ഡേയ്സൊക്കെ ആയിട്ട് ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു, അപ്പോൾ കാറ്റുമുണ്ട്. എന്നാലും ചുമ്മാ ഒന്ന് ഇതിൽ കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ദേ അവിടെ അവളുടെ കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് പോയിക്കാണ്. ചേട്ടൻ പിന്നാലെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പ്രിംഗ് ആയപ്പോൾ തന്നെ ഈ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു 3 മണിക്ക് ആകുമ്പോഴേക്കും ഡാർക്ക് ആവുമല്ലോ. അപ്പോൾ അതൊക്കെ കുറഞ്ഞു, കുറച്ച് ഡേ ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഡേ ലൈറ്റ് ഇങ്ങനെ കൂടി വരും. നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ആക്ച്വലി സമ്മറിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമുള്ളൊരു പ്ലേസാണ്. ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളല്ല, സ്വിം ചെയ്യാൻ പറ്റില്ല, ഒരു പൂളുണ്ട്. അപ്പോൾ ചെറിയൊരു ഫൗണ്ടെയിനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും. ഇപ്പം ഇല്ല, ഇനി ഒരു 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ അടിപൊളിയാണ്. ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ നല്ലതാണ്. ഈ ടൈമിൽ പിന്നെ ഈ കോൾഡ് ഉള്ള കാരണം അത്രയധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു കുറച്ച് ഡേഞ്ചർ ഒന്നല്ല, നമ്മൾക്ക് നോക്കുമ്പോൾ ഡേഞ്ചർ പോലെ തോന്നും. ബിജു ഏട്ടാ, നൈനോ ഇതൊരു ബിഗ് സ്ലൈഡാണ്. കുറച്ചിങ്ങനെ ഹൈറ്റിൽ നിന്നാണ് ഈ സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്നപ്പോൾ നൈനു അതിൻ്റെ മുകളിൽ കയറിയിട്ട് പകുതി തീപ്പ് സ്റ്റക്കായി. സേവ് മീ എന്നൊക്കെ പറഞ്ഞ് ആകെ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അത് തന്നെ പോകാൻ തുടങ്ങി, പേടിയൊക്കെ മാറി. ഇപ്പം നീ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കൂടെ വരും. സ്കേഡല്ലേ? ഓ സൂപ്പർ. രണ്ടുപേര് 2 വഴിക്ക് പോകരുത്. വിജയേട്ടാ ആ വഴിക്ക്, നൈനി ഈ വഴിക്ക്. ആ സൈഡിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെ ഈ ഒരു പാർക്കിന് ചുറ്റും ഇങ്ങനെ അപ്പാർട്ട്മെന്റ്സൊക്കെയാണ്. അപ്പൊ അവിടുത്തെ കിഡ്സിനൊക്കെ വന്ന് ഇരിക്കാൻ നല്ല രസമാണ്. ഇത് ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഏരിയ. ഞാനൊന്ന് ആ ഏരിയ അത്രയ്ക്ക് അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാറില്ല. കൊച്ചു കുട്ടികൾക്കാണ് ആ ഏരിയ. കുറച്ചും കൂടി അഡ്വെഞ്ചറൊക്കെ ഈ ഭാഗത്താണുള്ളത്. ഇവിടെ ഒരു ക്ലൈംബിംഗ് ഉണ്ട്, ചെറുതാണ്. നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു സണ്ണി ഡേ ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ക്ലൈമറ്റ് ആകെ ചേഞ്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് സ്നോയൊക്കെ വരുന്നുണ്ട്, പിന്നെ നല്ല തണവുമുണ്ട്. ശരിക്കും ഇവിടെ ഒരു 3 മന്ത് മാത്രമാണ് തോന്നുന്നത്. ആ സമ്മറിൻ്റെ ഒരു 3 മന്ത്സ് മാത്രമാണ് തോന്നുന്നത് നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുക. അല്ലെങ്കിൽ സ്പ്രിംഗ് ആയാലും ഓട്ടം ആയാലും വിൻ്റർ ആയാലും ഒക്കെ ഗ്ലൗസും കോട്ടും എല്ലാ സെറ്റപ്പും കൂടി വേണം. അതെ, ഞാനും എന്നെ മുളിക്കേറി. Do you want to go there? Okay. Yes. Mm-hmm.
കേട്ടോ. നമുക്ക് അവിടെ ആ റാബിറ്റിനെ കാണാൻ പോയല്ലോ. അവിടെ ബേബി ഉണ്ട്, കെയർഫുൾ. നൈനോ ഇവിടെ കിഡ്സിന്റെ പാർക്കിന്റെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു പെറ്റ്സിന്റെ ഒരു സൂ ഉണ്ട്. സൂ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ഇങ്ങനത്തെ ആനിമൽസ്, പെറ്റ് ആനിമൽസ് ഇല്ലേ, അതുണ്ട്. അപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതും കാണും. പക്ഷെ ഇന്ന് അതിനൊന്നും കാണാനില്ല കേട്ടോ, ആകെ കൂട്ടിലാന്ന് തോന്നുന്നു തണുത്തിട്ട്. അനു ഒന്നുമില്ലടാ, കാണാനില്ല. ഇവിടെ ഇങ്ങനെ റാബിറ്റിന്റെ, അതുപോലെ നമ്മുടെ റൂസ്റ്റർ, നമ്മുടെ കോഴികളില്ലേ, കോഴി, പിന്നെ പന്നിക്കുട്ടികള്, അങ്ങനെ കുറച്ച് ഇങ്ങനെ പെറ്റ് ആനിമൽസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇപ്പോ നല്ല വിന്റർ ഒക്കെ അല്ലേ, അപ്പൊ അത് കാരണം ഒക്കെ ഇനി കൂട്ടിൽ കയറ്റി തോന്നുന്നു. ഒന്നും പുറത്ത് കാണാനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ കോടി കിടക്കണ കാണാറുണ്ട്. അപ്പൊ നമ്മളൊന്ന് പോവാ, പിന്നെ കാണാം. അപ്പൊ നമ്മള് വന്ന വഴിയെ തിരിച്ചു പോവാണ്. നമ്മൾ കുറച്ചു നേരം ഇവിടെ പാർക്കിലൊക്കെ സ്പെൻഡ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. ഇപ്പൊ ഈ വിന്റർ ഒക്കെ ആയ കാരണം തീരെ ഇങ്ങനെ പാർക്കിലേക്കൊന്നും വരാറില്ല. പക്ഷെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണ പോലെ അല്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോ ഭയങ്കരമായിട്ട് കോൾഡായി, നമുക്ക് ഫ്രീസ് ആയിട്ട് പാടില്ല. അപ്പൊ നമ്മൾ തിരിച്ചിങ്ങി ഷോപ്പിൽ പോയിട്ട് വീട്ടിലേക്ക് പോവാണ്. ഈ സമ്മറൊക്കെ ആയിട്ടാണ് ഈ പാർക്കിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.